നമസ്കാരം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലൊന്നും ഇടം കിട്ടാത്ത, എന്നാൽ കേരളത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമായ ഒരു വിഷയമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളം അഭിമുഖീകരിക്കുന്ന കൊടും ചൂട്, വരൾച്ച ഭീഷണി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമുക്കിതിനെ നേരിടാൻ കഴിയുക? കേരളത്തിൻ്റെ അടുത്ത 5 വർഷം എന്താവുമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് നാം. എന്തുകൊണ്ടാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഇക്കാര്യം വിഷയമാവാത്തത്? ഇതിനു പകരം ഇതുപോലുള്ള വിപത്തുകൾക്ക് കാരണമാവുന്ന, പ്രകൃതിയെ കൊന്ന് കൊലവിളിക്കുന്ന ഒരു വികസന അജണ്ടയാണ് നമ്മുടെ മുന്നണികളെല്ലാം ചർച്ച ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ്? എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? തൃശ്ശൂരിലെ പീച്ചിയിൽ പ്രവർത്തിക്കുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ TV സജീവുമായി ഇക്കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. വരൾച്ചയുടെ പിടിയിലമർന്ന വയനാട്ടിലും പരിസരങ്ങളിലുമായി 1 ആഴ്ച നീണ്ട പഠന ഗവേഷണ യാത്രകൾക്ക് ശേഷമാണ് അദ്ദേഹം നമ്മളുമായി സംസാരിക്കുന്നത്. വയനാട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്ന്, പലതരത്തിലുള്ള കൃഷിയും പൊള്ളിപ്പോയിട്ടുണ്ട്, അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. കുരുമുളക്, കാപ്പി പോലുള്ള, അതോടൊപ്പം തന്നെ മറ്റു ചില പ്രദേശങ്ങളിൽ, അപ്പം ആദിവാസി മേഖലകളിൽ കുടിവെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പല സ്ഥലത്തും ആദിവാസികൾ പുഴയുടെ തീരത്തേക്ക് താമസം മാറ്റിയിരുന്നു വെള്ളം കിട്ടാത്ത കാരണം. വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ് വയനാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ അതിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഒരു പ്രക്രിയ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും വളരെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിനുള്ള ഒരു അവസരമാണ് അവിടെയുള്ളത്. അതിന് പകരം ഇപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അതിന് പരിഹാരമാവില്ല എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇക്കോളജിയിൽ പറയുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് കൃഷി ഉണങ്ങുന്നു, കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറയുന്നു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ പുരയിടത്തിലുള്ള കംപ്ലീറ്റ് മരങ്ങൾ വെട്ടി വിൽക്കുന്നു. ചെറിയ മരങ്ങൾ പോലും, വയനാട്ടിലെ ചെറിയ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാം, ചെറിയ മരങ്ങൾ പോലും വെട്ടി അങ്ങനെ കൂട്ടിയിട്ടുള്ള കാണാം. ലോറികളിലും ട്രാക്ടറിലൊക്കെ ആയിട്ട് മരങ്ങൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്, ചെറിയ മരങ്ങൾ. സംഭവിക്കുന്നത് വെച്ചാൽ ഈ മരങ്ങളെല്ലാം പോയി കഴിഞ്ഞതോടു കൂടിയിട്ട് അടുത്ത വർഷം കൃഷി പോലും സാധ്യമല്ലാത്ത അവസ്ഥ വരും. ഇപ്പം കുരുമുളകും കാപ്പിയും ഉണങ്ങിയ സ്ഥലങ്ങൾ നോക്കിയാൽ അറിയാം, അത് ഉണങ്ങിയത് മുഴുവൻ അവിടെ ഇലച്ചാർത്ത്, മുകളിൽ ഇലച്ചാർത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇതെല്ലാം ഉണങ്ങിയിട്ടുള്ളത്. അതേസമയം പല എസ്റ്റേറ്റുകളിലും മുകളിൽ നിറയെ മരങ്ങളുള്ള സ്ഥലങ്ങളിൽ ഇവരൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പം ഈ മരങ്ങൾ പോകുന്നതോട് കൂടിയിട്ട് അടുത്ത വർഷം കൃഷി പോലും സാധ്യമല്ലാത്ത അവസ്ഥ വരും. ഇതിനെയാണ് നമ്മൾ ഇക്കോളജിയിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുക. ഇതേപോലെ തന്നെ ഉള്ള കാര്യം ആനകളുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വരൾച്ച ബാധിച്ചിട്ട് മനുഷ്യർ മാത്രമല്ല, മറ്റെല്ലാ ജീവജാലങ്ങളെയാണ്. അവർ അതുകൊണ്ട് തന്നെ വെള്ളം ഇല്ലാതാവുന്ന സമയത്ത് വെള്ളം അന്വേഷിച്ചിട്ട് പല സ്ഥലത്തേക്കും പോകുന്നൊരവസ്ഥയുണ്ട്. അത് വയനാട്ടിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ അത് കൂടുതലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരുടെ യാത്ര തടഞ്ഞു നിർത്താൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചേർന്ന് വെച്ചാൽ ട്രെഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വലിയ കിടങ്ങൾ ഉണ്ടാക്കും. ഈ കിടങ്ങൾ ഉണ്ടാക്കുന്ന സമയം സംഭവിക്കുന്നത് വെച്ചാൽ, കാട്ടിൽ നിന്ന് മുകളിലൂടെ ഒഴുകി വരുന്ന ജലവും അതുപോലെ മണ്ണിനടിയിലൂടെ ഒഴുകി വരുന്ന നമ്മൾ സീപ്പേജ് എന്ന് പറയുന്ന ജലവും ഇവരെല്ലാം, ഈ ജലമെല്ലാം തന്നെ കൃഷി മേഖലയിലേക്ക് വരികയും അത് വെറ്റ്ലാൻഡ്സിൽ വന്ന് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഇത് ട്രെഞ്ചിൽ വന്ന് വീഴും. ആ ട്രെഞ്ചിൽ നിന്ന് അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം അത് പോകുന്നൊരവസ്ഥ വരും. ഇത് മറ്റ് രണ്ടാമത്തെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ്. അതായത് വൈൽഡ് ലൈഫ് ഇഷ്യൂ ഉണ്ടാകുന്നു, വൈൽഡ് ലൈഫ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെഞ്ച് ഉണ്ടാക്കുന്നു. ട്രെഞ്ച് ഉണ്ടാക്കുന്നതോടുകൂടി ഹൈഡ്രോളജി കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്കൺ ആവുന്നു. ബ്രോക്കൺ ആവുകൂടി തന്നെ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറയുന്നു, വൈൽഡ് ലൈഫ് ഇഷ്യൂ കൂടുതലാവുന്നു. ഈ തരത്തിലുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് വയനാട്ടിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം. വയനാട് ജില്ല മൊത്തം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുള്ളങ്കൊല്ലി എന്ന് പറയുന്ന പ്രദേശമാണ്. മുള്ളങ്കൊല്ലി പുൽപ്പള്ളിയുടെ
പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. പുൽപ്പള്ളിൻ്റെ പല ഭാഗങ്ങളുമാണ് പ്രധാനമായിട്ടും വെസ്റ്റ് ചെയ്ത്. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ മുന്നേ തന്നെ ഇതിനേക്കാൾ കടുത്ത വേനലിലൂടെ കേരളം കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ വർഷം പെട്ടെന്ന് മനസ്സിലാവുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ആ കാലത്ത് പോലും വേനലിൽ ജനങ്ങൾ നിലനിന്നിരുന്ന അവരുടെ സപ്പോർട്ട് മെക്കാനിസംസ് ഇന്ന് നിലവിലില്ല. ആ മെക്കാനിസംസ് അവസാനിച്ചുകൊണ്ടാണ് അവർക്ക് ആശ്രയിക്കാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. ഒരുപക്ഷെ ഒരു 10-15 വർഷം മുന്നേ പോലും കേരളത്തിൽ ചെറിയ തോടുകളും അരുവികളൊക്കെ ഒഴുകിയിരുന്നു, അതെല്ലാം തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വേനലിൻ്റെ കാഠിന്യമല്ല, ഇതുപോലെയുള്ള വേനലുകൾ ഇഷ്ടംപോലെ ഇതിനു മുന്നേയും കേരളം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വേനലിനെ അതിജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇല്ലാതായി. അതാണ് അതിൻ്റെ കാരണം. നമുക്കൊരു അസുഖം വരും. ഈ അസുഖം വരുന്ന സമയത്ത് നമ്മൾ എത്ര നന്നായിട്ട് അതിൽ നിന്ന് കരകയറും എന്നുള്ളത് ഈ അസുഖം വരുന്നതിന് മുന്നേയുള്ള നമ്മുടെ ആരോഗ്യം എത്ര ഉണ്ട് എന്നനുസരിച്ചിരിക്കും. ഞാൻ ആദ്യമേ ഒരു അസുഖത്തിലാണെങ്കിൽ, ആദ്യ ഒരു അസുഖം ബാധിച്ച ആളാണെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ ബാധിക്കും. അതേസമയം ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് ഈ അസുഖത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് എല്ലാവരുടെയും ആഗോളതാപനത്തിൻ്റെ അവസ്ഥ. ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൻ്റെ പാരിസ്ഥിതിക ആരോഗ്യം എത്ര നന്നായിട്ടുണ്ട്, അത് എത്ര നന്നായിട്ടുണ്ടെന്നനുസരിച്ചിരിക്കും ഇതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള സാധ്യതകൾ. ആ പരിസരം, ആ ഒരു മേഖല ആദ്യമേ തന്നെ വെള്ളമില്ലാത്ത, ശരിയായിട്ടുള്ള ശുദ്ധവായു കിട്ടാത്ത ഒരു പ്രദേശമായിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഏതൊരു കാര്യവും അതിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. കേരളത്തെ സംബന്ധിച്ചിട്ട് ഈ രണ്ട് തരത്തിലുള്ള ആഗോള ഇഷ്യൂസിനോടും പ്രതികരിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് മുകളിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ പാഠം പഠിക്കേണ്ടത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ തൊട്ട് മുന്നേയുള്ള തലമുറയുടെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള തലമുറയുടെ അടുത്താണ്. അവരെ സംബന്ധിച്ചിട്ട് അവരെല്ലാവരും തന്നെ നമ്മൾ ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ ഇക്കോസിസ്റ്റം വീക്ക്നെസ്സസ് എന്ന് പറയുന്ന ആളുകളായിരുന്നു. ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്, ആ ജീവിക്കുന്നതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് എന്ത് നടക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലമുറയായിരുന്നു നമുക്ക് തൊട്ട് മുന്നുണ്ടായിരുന്ന തലമുറ. ഇന്നത്തെ തലമുറയുടെ ഒരു വലിയ വ്യത്യാസം ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ തരത്തിലുള്ള ഇക്കോസിസ്റ്റം വിറ്റ്നസ്സസ് ഇല്ലാതാവുന്നതോടു കൂടി തന്നെ ഒരു പ്രദേശത്ത് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു കോറി തുടങ്ങുകയാണെങ്കിൽ ഒരാൾ എന്നോട് അന്വേഷണം ചോദിക്കില്ലേ, പക്ഷേ അത് തുടങ്ങുന്നതോട് കൂടിയിട്ട് എനിക്ക് വെള്ളം കിട്ടാതാവും, അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോവുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചുറ്റുപാടിനെ കുറിച്ചിട്ടുള്ള അറിവുള്ള ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് ശരിയായ പരിഹാരം. ആ തരത്തിൽ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ഗ്രാമസഭകളുണ്ട്. പുതിയ തലമുറയെ നമുക്ക് ഗ്രാമസഭയിൽ കാണാനേ പറ്റില്ല, കാരണം അവർ ഈ ഗവർണൻസിൻ്റെ ഭാഗമല്ല. അവർ വേറെ എവിടെയോ ആണ് ജീവിക്കുന്നതെന്നാണ് നിലയ്ക്ക്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത്, ഭൂമിയിൽ ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ആ സ്ഥലത്ത് ജീവിതം തുടരുന്നുണ്ടെങ്കിൽ അവിടെ ചില അടിസ്ഥാന സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അത് ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട ചില ഇടപെടലുകൾ നടത്തുന്നതായിട്ടുണ്ട് എന്നുള്ള തരത്തിലേക്ക് പുതിയ തലമുറ ഒരു മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ്, ഈ കാര്യം ജനങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഒരു വെർച്വൽ സ്പേസിലല്ല, നിങ്ങൾ മൊബൈലിലോ ഇൻ്റർനെറ്റിലോ അല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഭൂമിയിലെ ചില അടിസ്ഥാന സംവിധാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുകൊണ്ട് അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ആ തരത്തിലുള്ള മെസ്സേജ് മീഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പറയുക, കവികളാണ് ഏറ്റവും ആദ്യം കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുക എന്ന് പറയാം. ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് കവികളാണെന്ന് പറയും. രണ്ടാമത് ഒരു പക്ഷേ ശാസ്ത്രജ്ഞരായിരിക്കും. മൂന്നാമത് സാധാരണ ജനങ്ങളായിരിക്കും. അതിനും പുറകിൽ മാത്രമേ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിട്ട് മുന്നോട്ടേക്കുള്ള ഒരു കാഴ്ച നോക്കിയിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, മറിച്ച് ഇന്നത്തെ ഒരു അവസ്ഥ എന്നുള്ളത്. വികസനം എന്നുള്ളത് ഇന്നത്തെ നിലയ്ക്ക് കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു അശ്ലീല പദമാണ്.
വികസനം ആണ് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ഈ വികസനം എന്ന് പറയുന്നത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വളരെ ചെറിയ തോതിൽ വളരെ മിനിസ്ക്യൂഡായിട്ടുള്ള ലെവലിലാണ് ശരിക്കും നടക്കേണ്ടത്, മറിച്ച് വലിയ പ്രോജക്റ്റുകളൊന്നും നിൽക്കല്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇടുക്കി പോലെയുള്ള മേഖലകളിൽ തോട്ടത്തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരു കുഞ്ഞു ബസ്, ഒരു ചെറിയ ബസ് കൊടുക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. പക്ഷേ അതിന് വികസനമായിട്ട് ആരും കാണില്ല. അല്ലെങ്കിൽ ഈ കുട്ടികൾ കഷ്ടപ്പെട്ടിട്ട് തോണിക്കാരനെ കാത്തു നിന്നിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയ നടപ്പാത ഉണ്ടാക്കിയാൽ ഈ കുട്ടികൾക്ക് സുഖമായിട്ട് ആ പുഴ കടന്ന് അപ്പുറത്തേക്ക്, ഇത് വികസനമായിട്ട് ആരും കാണില്ല. പല സമയത്തും ഇതേപോലെയുള്ള പ്രോജക്റ്റുകൾ പറയുന്ന സമയത്ത് രാഷ്ട്രീയ ജനപ്രതിനിധികൾ പോലും പറയുന്നത് വെച്ചാൽ അത് ഒരു രസമുള്ള പ്രോജക്റ്റല്ല, അത് മറ്റുള്ളവർ പറയാൻ പറ്റുന്ന പ്രോജക്റ്റല്ല. ഈ തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകളിലേക്കുള്ള ഈ വലിയ പ്രോജക്റ്റുകളെല്ലാം തന്നെ വലിയ തോതിൽ പരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണ്. ഏറ്റവും നല്ല ഉദാഹരണം വിഴിഞ്ഞാണ്. വിഴിഞ്ഞം പദ്ധതി വരുന്ന സമയത്ത് ഇതിന് വേണ്ട കല്ല് എവിടെ നിന്നാണ് വരിക, ഇതിന് വേണ്ട മണ്ണ് എവിടെ നിന്നാണ് വരിക, ഇത് മുഴുവൻ പശ്ചിമഘട്ടത്തെ നശിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെയുള്ള വികസനം എന്ന് പറയുന്നത് വളരെ ചെറിയ തലത്തിൽ വളരെ ചെറിയ പ്രോജക്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് വികസനത്തെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ട് അത് ഒരു എല്ലാവരോടും പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട്, ഫ്ലക്സ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ. പക്ഷേ അതിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം വയനാട് നമ്മൾ ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഏറ്റവും രസമുള്ള കാര്യം, ഗാൾക്ക കമ്മിറ്റി എന്നുള്ള പേര് ഒഴിവാക്കിയിട്ട് ജനങ്ങൾ മുഴുവൻ പറയുന്നത് ഗാൾക്ക കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ്. അതാണ് അവർ നമ്മളോട് തിരിച്ച് പറയുന്നത്. കേരളത്തിലെ വരൾച്ച ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിലെ മനുഷ്യർ ഗാൾക്ക കമ്മിറ്റി റിപ്പോർട്ടിനെ രണ്ടാമത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ റീഡിസ്കവർ ചെയ്യുകയാണ്, അവരതിനെ പുതിയതായിട്ട് തിരിച്ചറിയുകയാണ്. ആ പേര് അവർക്കറിയില്ല, അവർ റിപ്പോർട്ട് വായിച്ചിട്ടുമില്ല. പക്ഷേ അവർ അവരുടെ അതിജീവനത്തിനായിട്ട് ആ കമ്മിറ്റി റിപ്പോർട്ടിനുണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു വലിയൊരു സാധ്യതയാണ്. വേറൊരു രീതി പറഞ്ഞാൽ ഒരു ക്രൈസിസ് വരുമ്പോഴേ ജനങ്ങൾ ഇതിലേക്ക് എത്തുന്നുള്ളൂ. ഒരു വലിയ പ്രശ്നത്തിൽ എത്തുന്ന സമയത്താണ് ഈ തിരിച്ചറിവുണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത കാലത്ത് ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയുക എല്ലാം ചെയ്യാം. അതിന് പുറകിൽ പ്ലേ ചെയ്തിട്ടുള്ള ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു ക്രൈസിസൊക്കെ എത്തുന്ന സമയത്ത് അവർ ഗൾഗി കമ്മിറ്റി റിപ്പോർട്ടിനെ രണ്ടാമത് കണ്ടുപിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ല, ബേസിക്കലി സംഭവിച്ചാൽ ഇപ്പോൾ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവരൊക്കെ ജീവിച്ച സമയത്ത് അവരെ സംബന്ധിച്ചിട്ട് അവർ കണ്ടിരുന്നൊരു കാലം എന്നുള്ളത് അനന്തമായിട്ടൊരു കാലമായിരുന്നു. അവരുടെ ജീവിതം, അവരുടെ പ്രവൃത്തി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം തന്നെ അടുത്ത ഒരു തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു സ്ഥലമായിട്ട് അവരുടെ സ്ഥലം മാറ്റുക എന്നുള്ള ഒരു നിലക്കാണ് അവർ കണ്ടിരുന്നത്. എൻ്റെ തലമുറയിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ച മാറിയിരിക്കുന്നു. ഇത് എൻ്റെ ജീവിതം, ഇത് കഴിച്ച് പോവാം, അതിനപ്പുറത്തേക്കുള്ളൊരു കാഴ്ചയെക്കുറിച്ചിട്ട് വലിയ പ്രതീക്ഷകളില്ലാതെ ജീവിക്കുന്നൊരു ചെറിയൊരു സമയമായിട്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പരസ്യങ്ങളാണ്. ഓരോ മലയാളിയും ജീവിക്കുന്നത് തൊട്ടടുത്തുള്ള അയൽക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, സ്വയം സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് തൊട്ടപ്പുറത്തുള്ളവരെ, ബന്ധുക്കളെ, ഇവരെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സക്സസ്ഫുള്ളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളി മാറിക്കഴിഞ്ഞു. ഈ സക്സസിൻ്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള പാരിസ്ഥിതിക അക്രമങ്ങൾ കാണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതേസമയം തന്നെ ഇവരെ ഓരോ മലയാളിയെ സംബന്ധിച്ചിട്ടും തൊട്ട് ചുറ്റുപാടിനെ കുറിച്ചിട്ടും ഏറ്റവും കുറഞ്ഞ തൊട്ടടുത്തുള്ള സ്വന്തം പുരയിടത്തിലുള്ള കിണറ്റിൽ വെള്ളം എങ്ങനെ വരണം എന്നുള്ളതിനെ കുറിച്ചിട്ടും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ വരുന്നു. നഗരത്തിൽ ജീവിക്കുന്ന ആളെ സംബന്ധിച്ച് അവർ ടാപ്പ് തുറക്കുന്ന സമയത്ത് വരുന്ന വെള്ളം എവിടുന്നാണ് ഈ വെള്ളം വരുന്നത്, അതിൻ്റെ സ്രോതസ് എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലാതെ വരുന്നു. ഈ തരത്തിൽ പ്രകൃതിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് അകന്നിട്ട് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ അടുത്ത് ആണ് ഈ വികസനം എന്നുള്ള ഒരു പുതിയ മോട്ടോ പറയുന്നത്. അതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം നിലവിൽ വന്നേ പറ്റും. ഈ ക്രൈസിസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുള്ളൻകൊല്ലി, വയനാട്ടിലെ മുള്ളൻകൊല്ലി ഒരു ആദ്യ
ഉദാഹരണമാണ്. കേരളത്തിൽ പല സ്ഥലത്തും കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ ആ തരത്തിൽ ഈ ഭൂമിയുടെ ജൈവമായിട്ടുള്ള ഒരു അവസ്ഥയെ തിരിച്ചുപിടിക്കാനായിട്ടുള്ള സാധ്യത ഉപയോഗിക്കണം. അത് അത് മാത്രമാണ് മറുപടി. അത് ഏറ്റവും ആദ്യത്തെ കാര്യം, കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ക്വാറികളും ഗ്രാനൈറ്റ് ക്വാറികളും സർക്കാർ ഏറ്റെടുക്കും. എന്നിട്ട് അത് നിയമപരമായി മാത്രം നടത്തുന്ന അവസ്ഥ വരണം. വാട്ടർ ടേബിളിന് താഴെ പോകാത്ത രീതിയിൽ ആ ക്വാറികൾ മുഴുവൻ സർക്കാരുകൾ ഏറ്റെടുക്കും. രണ്ടാമതായിട്ട് കേരളത്തിലെ പുഴകൾ വർഷം മുഴുവൻ ഒഴുകുന്നൊരവസ്ഥ ഉണ്ടാക്കും. ഭാരതപ്പുഴ അടക്കം എല്ലാ പുഴകളും വർഷം മുഴുവൻ ഒഴുകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യുക. പ്രധാനമായിട്ടും വേണ്ടത് അതിൻ്റെ വൃഷ്ടിപ്രദേശത്ത് നിറയെ മരങ്ങൾ വേണം, അത് വെള്ളങ്ങൾ വെള്ളം ഉണ്ടാവണം, വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങണം, അത് പതുക്കെ പുഴയിലേക്ക് എത്തിക്കുന്ന ഉറവുകൾ വേണം. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, കേരളത്തിൽ വലിയ തോതിൽ നഗരവൽക്കരണം നടക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ നമ്മൾ കല്ലുകൊണ്ടോ മൺ ഒക്കെ മൂടുന്ന ഒരു പ്രക്രിയ ഒഴിവാക്കിയിട്ട് കഴിയുന്നത്ര സ്ഥലത്ത് വെള്ളം മണ്ണിലേക്ക് മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന അവസ്ഥ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സംവിധാനം ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും കൃത്യമായിട്ട് ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. നാലാമതായിട്ട് കേരളത്തിൽ നടക്കുന്ന വരൾച്ചയായിട്ട് ബന്ധപ്പെട്ടായിട്ടും മറ്റ് വികസനം എന്നുള്ള പേരിലായാലും ആ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും ഒരു പാരിസ്ഥിതിക അന്വേഷണം അതിന് മുന്നേ നടക്കുക എന്നുള്ളതാണ് ആവശ്യം. ഈ പദ്ധതി നടത്തപ്പെടുന്ന സമയത്ത് പരിസ്ഥിതിക്ക് എത്രമാത്രം ദോഷം വരുന്നുണ്ട്, അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങൾ എന്താണ്, ആ തരത്തിലുള്ളൊരു വേറൊരു എണ്ണയമ്പല ഗവേണൻസിലേക്കുള്ളൊരു മാറ്റം, പാരിസ്ഥിതിക ഭരണ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഈ ടൈലിടുന്ന കാര്യമായിട്ടും ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഗവേണൻസ് ആണ് ഇപ്പോൾ നടക്കുന്ന രീതി, സാമ്പത്തിക ഭരണ രീതിയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ ടൈലിടണം വേണമെന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ ടൈലിടും, പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇടാമെന്ന് വിചാരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാരിസ്ഥിതിക ഭരണ രീതിയിലേക്ക് മാറുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അവിടെ മുഴുവൻ ടൈലിട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ പരിപാടി മാറ്റിവെക്കുന്നതിനെയാണ് പാരിസ്ഥിതിക ഭരണ രീതി എന്ന് പറയുന്നത്. അതിലേക്കുള്ളൊരു മാറ്റം കേരളത്തിന് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നല്ല, മറിച്ച് പൈസ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്ന കാര്യങ്ങൾ പരിസ്ഥിതിക്ക് അത്രമാത്രം അനുകൂലമാണ് എന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇതാണ് കേരളത്തിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം.